പിന്നെ തല ഇരിക്കണു. കല്യാണ പരിക്ക് എത്തുമ്പോത്തേ തല ഒരു ഭാഗത്തേക്ക് ചേരി വലിച്ചെറിയെ. അതെന്തിനാ ചെരുപ്പ് പൊട്ടി കല്യാണത്തിന് പോവാനും പറ്റും? ഇതൊന്നുമല്ല, നല്ല വേറെ ഐഡിയ ഞാൻ പറഞ്ഞുതരാം. അഫ്ഗാൻ മന്തി ബിരിയാണി രണ്ട് ഐറ്റംസ് ചോറ് വള്ളറച്ചാണ് തിന്നു. കുറച്ച് എനിക്കിവിടെ ഞാൻ പാസ്റ്റർ ഉണ്ടാവും നിക്കല്ലേ. 6 കിലോമീറ്റർ നടക്കാള്ളതെ, നടന്നു പോണ് തിന്നുകാണ് പോകുന്നു. ഒരു പുതിയൊരു ബിസിനസിന്റെ കാര്യം പറയാണ്ട്, ഒരു നല്ലൊരു പണിയുണ്ട്. നല്ല പൈസ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു പണിയോ? ഞാൻ കരുതി എനിക്കറിയില്ലടി. ഞാൻ പണിക്കോയി കഴിഞ്ഞാല് ഞാൻ വയർക്കൂലേ. ഞാൻ വയർത്ത് കഴിഞ്ഞാ എന്റെ കഷ്ടം പൊട്ടൂലേ. കഷ്ടം പൊട്ടിയപ്പോ ഞാൻ ഇങ്ങനെ നടക്കണ്ടല്ലേ. എത്ര പറഞ്ഞാല് ഇത് വിയർക്കണ പണിയൊന്നല്ല, ഇത് അധ്വാനമില്ലാത്തൊരു ബിസിനസ്. ഇപ്പൊ എല്ലാരും ഓൺലൈനിലല്ലേ ബിസിനസ് ചെയ്യണത്. നമ്മളൊരു സാധനം വാങ്ങി ഓൺലൈനിൽ പരസ്യം ചെയ്ത് വിറ്റാലേ 300 രൂപ ലാഭം. ആ ഒന്ന് വിറ്റാലേ 300 രൂപ ലാഭം, 10 എണ്ണം വിറ്റാല് 3000 രൂപ ലാഭം, 100 എണ്ണം വിറ്റാല് 30000 രൂപ ലാഭം, 1000 എണ്ണം വിറ്റാല് 300000 രൂപ ലാഭം. അറിയോ നമ്മള് സാധനം വാങ്ങണു, എന്നിട്ടൊരു യൂട്യൂബറെ കൊണ്ട് പരസ്യം ചെയ്യിക്കണു, നമ്മളെ ഫോൺ നമ്പർ എടുത്ത് കൊടുക്കണു, ഓരോ ഇങ്ങോട്ട് വിളിക്കണു, നമ്മള് സാധനം എടുത്ത് കൊടുക്കണം. ഒരു വിയർപ്പില്ല, ഒരു കക്ഷം പൊട്ടൂല. അതില് വേറൊരു കുഴപ്പമില്ല, പീസിന് 300 രൂപ ലാഭം കിട്ടണെങ്കില് നമ്മളൊരു 5000 പീസ് ഇറക്കണെങ്കില് 3 ലക്ഷം രൂപ ആണോ? 3 ലക്ഷം? 3 ലക്ഷം 5000 പീസ് ഇറക്കാലേ 3, 6, 9, 12, 15 15 ലക്ഷല്ലേ ഒരു മാസം കൊണ്ട് നമുക്ക് കിട്ടാൻ പോണത്. നടക്കോ? ഈ ലക്ഷം എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ഒരു ഒച്ച മാറി തീരുന്നാലും പരിചയം പറയുന്നു. അല്ല, 3 ലക്ഷം കിട്ടുക, അത് ആരത്തുന്നെങ്കിലും വാങ്ങണം. ആ വട്ടിക്കാരത്തുനിന്ന് വാങ്ങിക്കൂടെ? 3 ലക്ഷം അല്ല, 5 ലക്ഷം കൊടുത്താലും ബാക്കി 10 ലക്ഷം നമുക്ക് ലാഭല്ലേ. വട്ടിക്കാരന് വാങ്ങാന്നാല് ആധാരം കൊടുക്കേണ്ടി വരണ്ടേ. അതിന് ആധാരം അല്ലേ ഇവിടെ കിടക്കണത്, അതാണ് കൊടുത്താളി. ഒരു മാസം കൊണ്ട് നമുക്ക് തിരിച്ചു കിട്ടൂലേ? നമ്മളെ ബാഗൊക്കെ അവിടെ കടയിലെത്തിയോ? അക്ക നമുക്ക് കൊണ്ടുവരണം ബാഗോ? നമ്മള് ബിസിനസ്സുകാരാണ്, അപ്പൊ അങ്ങനത്തെ ഒരു പൗട്ടിയിലൊക്കെ നടക്കണം. അങ്ങനെ പറയാം, പൗറിലല്ലേ അങ്ങനെ ഇറങ്ങിക്കൂടി. എന്നാലേ ആ ബാഗൊക്കെ നമുക്ക് എന്താ ഇവിടെ കൊണ്ടുവരണം? ഇവിടുന്ന് മതി നമുക്ക് സെയിലെ പോകാം. നല്ല ചെറുക്കുള്ള ബാഗാലേ ഇത്. നടക്കൂട്ടോ, ഇത് ആൾക്കാര് വാങ്ങി പോകും. അതാ ഞാൻ പറഞ്ഞതേ, ഇത് നല്ല പരിപാടിയാണ്. ഇത് ഓൺലൈനിൽ കൂടെ ആയിക്കൊണ്ടേ നിങ്ങക്ക് വിയർപ്പിന് അസുഖം വരൂല്ല. അതാണ് മെയിന്, കാരണം വിയർപ്പിന് അസുഖം വന്നു കഴിഞ്ഞാൽ അതിന്റെ കഷ്ടം പൊട്ടൂലേ. അപ്പൊ പിന്നെ വലിയ ബുദ്ധിമുട്ടോ, ഞാൻ ഇങ്ങനെ നടക്കണ്ടല്ലേ. അതൊക്കെ ഒരു വഴിയുണ്ടാ പറഞ്ഞരാ.
ഇതിനെ വെച്ച് തോർക്കും പഠിച്ചാൽ എവിടെയാ കാഞ്ചാലേ പഠിച്ചാണെ അവിടെ പൊന്നിച്ചൂടി അവിടെ പൊന്നിച്ചൂടി പൊന്നിച്ചൂടി അങ്ങോട്ടെ നടക്കാൻ കണ്ടെ എന്താണ് സംഭവം ആരെയും വിളിച്ചടി ആര് വിളിക്കാൻ ആരും വിളിച്ചില്ല ബാഗ് വേറെ കത്തിച്ചാണ് ചായയും കുടിച്ചേനി വട്ടിക്കാരനോ പഠിച്ചമ്പുരാനെ ഓന്റെ പൈസ ഞാൻ തയ്യ നമ്മള് എന്റെ ഉമ്മാന്റെ ആധാരം എന്നൊരു വജ്ജുണ്ട് എന്ത് വജ്ജ് ചെയ്യണ്ടിയാണേ നിങ്ങൾ ഇത് തലേ വെച്ച് നടന്നാട് വിറ്റോളി പെരെ കൂടെ നടന്നാണ്ടാട് വിറ്റോളി നിങ്ങൾ തന്നെ ഈ ബംഗാളികളെ കൊണ്ടുപോകണ്ടില്ലേ അതുപോലെ കൊണ്ടുവന്നാണ് വിറ്റോളി എന്റെ വയർപ്പിന്റെ അസുഖം വയർപ്പിറങ്ങി എന്റെ കഷം മുട്ടൂലേ കഷം മുട്ടിയ പിന്നെ കക്ഷ എങ്ങനെ പൊട്ടണേ കയ്യപ്പളും മേലല്ലേ വൈകുന്നേരം വരെ ഇങ്ങനെ വെച്ചോണ്ട് നടക്കല്ലേ പിന്നെ രാത്രി കുറച്ചു നേരല്ലേ പിന്നെ രാവിലെ അതുപോലെ വെച്ചോണ്ട് നടക്കല്ലേ കടന്നുകൂടി മല ആധാരം എടുക്കണ്ടേ അടിപൊളി വേഗം കൊണ്ടുപോയി വിട്ടോടി അപ്പൊ അങ്ങനല്ലേ ഇപ്പൊ ഞാൻ നടന്നു വെക്കണ്ടേ നല്ലവർക്ക് ഇവിടെ റേഡിയോയില് പാട്ടും കേൾക്കുന്ന മനസ്സിനെ പിടിച്ചിക്കാണ്ട് മൂന്നാല് ലക്ഷം റുപ്യ കടു ആക്കി വെച്ചിക്കാണ്ട് പഠിച്ചാൻ പോരാ പടച്ച തമ്പുരാനെ എന്താ കാണുന്നത് മൂപ്പര് പണിക്കുവേ ഇന്ന് വെള്ളക്കാക്ക മലർന്ന് പറക്കും ോ ഞാൻ നാളെ കൊണ്ടുപോകാൻ റെഡി ആക്കി വെച്ചിരുന്നു വെജാന പറ്റുവോ ഉമ്മാന്റെ ആധാരം എടുക്കണ്ട നമുക്ക് ആധാരമല്ലേ അടി ആധാരം എടുക്കാൻ പോണ എവിടേക്ക് ഈ കുരിപ്പ് പോയതാവും നേരം വിളക്കുമ്പോ തന്നെ കണ്ട കണ്ട ഏഷനും പറയാൻ വേണ്ടി നടക്കുന്നുണ്ടാവും പോയിരുന്നത് ഒരു ആവശ്യത്തിന് തെരഞ്ഞാൽ ഇവിടെ കിട്ടൂല ഇവർക്ക് രാവിലെ തന്നെ തണ്ട പോയിക്കണ് ഞാൻ ആ സൈനിക അടുത്തേക്ക് പോയതായിരുന്നു ഓളിനോട് ഭയങ്കര കരച്ചിലായിരുന്നു എന്തിന് ബാവാക്കെ ഇന്നലെയും പോയിട്ടില്ല എന്നും പോയിട്ടില്ല പണിക്ക് അത് പറഞ്ഞോണ്ട് കരഞ്ഞിരിക്കുന്നമാർക്ക് ലീവും കാര്യങ്ങളൊക്കെ എടുത്തൂലെന്തിനാ അങ്ങനല്ല മനസ്സാ മൂപ്പര് ഒരു മടിയനല്ലേ മൂപ്പര് ഇങ്ങനെ നാലീസം പണിക്ക് പോകുന്ന മൂപ്പര് ഇതന്നെ ശീലാവൂലേ പരിയിരിക്കും അതും പറഞ്ഞാണ് ഓള് ഇങ്ങനെ നിരോധിച്ചത് അല്ല പറഞ്ഞ മാതിരി ഓപ്പത്തിനൊരു അഡീസൺ ലീവാക്കിയത് അയാള് വെറുതെ ലീവാക്കിയൊന്നുമില്ല അയാള് പണിക്കൊന്നും പോകാത്ത മനുഷ്യനല്ലേനു അയാളിപ്പോ ഈ നടന്ന് നടന്ന് നടന്നപ്പോ മൂപ്പര് കാലും ആകെ നീര് വന്നത് ഓൾ അതും പറഞ്ഞുകൊണ്ടാണ് ആകെ ടെൻഷൻ
എന്താ ഐഡിയ? ഈ ഏറ്റ് നടക്കണോണ്ടാണ് ഈ കാൽമ നീരും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകുന്നത്. ഈ ഒരു മോട്ടോർ സൈക്കിളാണ് വാങ്ങേ, ഒരു ബൈക്ക്. എന്നാ പിന്നെ എന്റെ ഭാരം കാര്യങ്ങളൊക്കെ ആ സാധനത്തിൽ വെച്ചാല് അനക്ക് കൊണ്ടുവന്ന് വെക്കാം. മോട്ടോർ സൈക്കിൾ അല്ലേ? ഞാൻ വായ്മുട്ടി ഒരു ആക്കാലിതോ ചെരുപ്പായി കഴിഞ്ഞാല് നാല് മാസം നടന്നാലും അത് ബാക്കിയാവണം അറിയാനൊക്കെ. എന്നിട്ട് ഞാൻ ഈ എണ്ണ അടിച്ചാണ്ട് മോട്ടോർ സൈക്കിൾ കൊണ്ട് ഓട്ടിയെടുക്കണേ അയച്ചു പിരാന്തല്ലേ. മൂപ്പരി പറഞ്ഞു ശരിയാണ്, ഉമ്മ അകത്ത് പിസ്കന്മാരുടെ നിങ്ങൾ ഈ മോട്ടോർ സൈക്കിൾ വാങ്ങാൻ പറഞ്ഞു ആക്കെ ഇങ്ങനെ മുക്കരി വാങ്ങും. അപ്പൊ പറഞ്ഞിടത്ത് അങ്ങക്കോ അതിൽ കാറ്റുണ്ടോ? അതിനൊക്കെ ഒരു പറ്റുണ്ട് ബാവേ. ഇപ്പൊ ഈ ദുനിയാവിലൊന്നല്ല ജീവിക്കണേ, ഇപ്പൊ പെട്രോൾസ് ഒന്നും വേണ്ട ബൈക്കിന്, കറന്റിന്റെ ബൈക്കുണ്ടേ. കറന്റിന്റെ ബൈക്കോ? എവിടാ? നമ്മളെ ഒരു ചെങ്ങായി ഉണ്ട് പരപ്പനങ്ങാടിയില്, സി എം എച്ച് മോട്ടോഴ്സ് എന്ന് പറയും. നമുക്ക് അവിടെ പോവാം. പൈസ പൈസ ഇല്ലാതെ നമുക്ക് ആ സാധനം ഇറക്കാൻ പറ്റും. അത് ഇജ്ജ് സാധനം വിൽക്കണനുസരിച്ച് അടവായിട്ട് കുറച്ച് കുറച്ച് കൊടുത്താ മതി. അതാ പറഞ്ഞു ഇജ്ജ് ഡ്രസ് മാറ്റിക്കൂടി, ഞാനൊന്ന് മാറ്റിയിട്ട് ഞാൻ വരാം. കാര്യങ്ങൾ ഞാൻ സംസാരിച്ചോളാം, അല്ലെങ്കിൽ അവ എന്നെ പറ്റും. ഇവിടെ പറ്റിക്കലൊന്നുമില്ല, എല്ലാത്തിനും വരവറില്ല. ഇതാണ് ബിഗോസ്, ബിഗോസ് C1 to IMAX. ഇതാണ് RR ഗ്ലോബൽ സാർ, അത് RR വയസ്സിന്റെ പ്രൊഡക്റ്റും കൂടിയാണ് ഈ വണ്ടി. കുട്ടി ഇച്ചാവൊന്നും കേൾക്കണ്ട, കഴിഞ്ഞ വട്ടം കുത്തി കഴിഞ്ഞാല് ഫുള്ളായി കഴിഞ്ഞാൽ എത്ര കിലോമീറ്റർ ഓടും? 10 rupees കാര്യം ഞങ്ങളുടെ വണ്ടി 135 km ഓടും. രണ്ടം വരെ നോക്കണ്ട ആൻറ്റി, ഇപ്പൊ തന്നെ എടുക്കാം നമുക്ക്. നീച്ചോ നീച്ചോ, 10 rupees 105 km ആയി, എത്രയുടെ ലാഭം? അല്ല കുട്ടി, ഇതിന്റെ ബാറ്ററി കേറുന്ന കഴിഞ്ഞാല് ഇതിന് വാറണ്ടി കേറണ്ടൊക്കെ ഉണ്ടോ? സാർ ഈ വണ്ടിന്റെ എല്ലാ പാർട്സിനും 5 years വാറണ്ടി ഉണ്ട്. ആ അത് അടിപൊളിയാണല്ലോ. ആയിക്കോട്ടെ നടക്കേ. ആ പിന്നെ കുട്ടി, ഞാൻ ആയമ്പൂട്ടിന് വർത്താൻ കിട്ടും വന്നാണ്. ഒരു 10 rupees ഞാൻ വണ്ടി കിട്ടുന്ന പറഞ്ഞു അല്ലേ? സാർ നിങ്ങൾക്ക് 0 IP വണ്ടി കിട്ടും, 100% ലോണോട് കൂടി. അവസാനത്തെ പീസ് ഞാൻ വിറ്റുകിട്ടോ. ഞാൻ ഇന്നോണ്ട പണി എടുക്കാൻ വലിയ അറിയുന്ന കേക്കാ, 5000 വിറ്റ് തീർത്ത് ബാവാ. പിന്നെ വട്ടിക്കാരെ പൈസ ഒക്കെ ഞാൻ കൊടുത്ത് തീർത്തുള്ളു. പിന്നെ ഇങ്ങോട്ട് ചോദിക്കാതെ ഞാനേ കൊറച്ച് പൈസക്ക് കൊറച്ച് ബാഗ് കൂടി ഇറക്കിയത്. ആരാ പറഞ്ഞത് ഞാൻ അറിഞ്ഞില്ല എന്നുള്ളേ? ഇജാ ഇറക്കാ ഓർഡർ ചെയ്തൊക്കെ ഞാൻ അപ്പൊ തന്നെ അറിഞ്ഞിരിക്കണേ. അത് ഏതായാലും നന്നായി. ഈ പണി എടുക്കണ സുഖം ഉണ്ടല്ലോ, അത് പണി എടുത്താലേ അറിയുള്ളൂ. ഇപ്പൊ അങ്ങാടിക്ക് ഇറങ്ങിപ്പോയി കഴിഞ്ഞാല് ഒരു മനസ്സിന് ചായ കൊടുക്കാൻ 10 rupees കയ്യിലുണ്ടാവും. ആൾക്കാർക്കൊക്കെ നമ്മളുള്ള പെരുമാറ്റം ഭയങ്കര തൃപ്തിയായി. നമ്മളൊക്കെ എന്നോ പണിക്ക് വേണ്ടി പണിയെടുത്ത് ജീവിക്കലാണ് ഭയങ്കര സുഖം. അപ്പൊ ഞാൻ ഇത് ഞാർത്ത വണ്ടിയാണ് എരക്കൻ തന്ത, അത് ഇന്റെ അവസ്ഥ എടുത്താണ് ഈ വണ്ടി. അപ്പൊ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ വണ്ടി വേണമെന്നുണ്ടെങ്കിൽ ഇതാ ഇതിന്റെ ഒരു കൂട്ടം മേളമരി വേണ്ട. ഓല് പറഞ്ഞു തരും കാര്യങ്ങള്. ഓക്കെ, ഇത് നമുക്ക് RR കേബിളിന്റെ അണ്ടറിൽ വരുന്ന ഇന്ത്യൻ കമ്പനിയാണ്. RR കേബിൾ എന്ന് പറഞ്ഞാൽ 150 years എക്സ്പീരിയൻസ് ഉള്ള ഇന്ത്യൻ കമ്പനിയാണ്. അവര് വേറെ ഒരുപാട് ഫീൽഡിൽ പോയി കേബിള്, ലൈറ്റ് ഫാൻ ഒക്കെ ചെയ്യുന്ന ഇലക്ട്രിക് കമ്പനിയാണ്. ഇപ്പൊ 2020 മുതലാണ് ബിഗോസ് എന്നുള്ള പേരിൽ അവർ ഇലക്ട്രിക് സ്കൂട്ടർ ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ കേരളത്തിൽ ഈ 4 districts, അതായത് മലപ്പുറം, കാലിക്കറ്റ്, വയനാട്, പാലക്കാട്, ഈ 4 districts ഡീലർ ആയിട്ടുള്ളത് CMH മോട്ടോഴ്സ് ആണ്. ബിഗോസ് ഡീലർ ചെയ്യുന്നത് 4. അപ്പൊ ഈ ഷോപ്പ് ഉള്ളത് പരപ്പനങ്ങാടി താനൂർ റോഡിലെ BM സ്കൂളിന്റെ അടുത്താട്ടോ. അപ്പൊ ഇവർക്ക് ഇത് മാത്രമല്ല, നിങ്ങളുടെ നാട്ടിലൊക്കെ ഒരു ഷോപ്പ് ഉണ്ടാവും. എവിടെയൊക്കെ ഉള്ളത് ഞാൻ പറഞ്ഞുതരാം. അല്ല സോറി, ഇവൻ പറഞ്ഞു പരപ്പനങ്ങാടിയിലത് വേറെ ഷോറൂമുകൾ ഉള്ളത് തിരൂര്, മലപ്പുറം, പെരിന്തൽമണ്ണ, നിലമ്പൂര്, അരീക്കോട്, കാലിക്കറ്റ്, വടകര, പട്ടാമ്പി, എടപ്പാള്, പൊന്നാനി, ഇവിടൊക്കെ നമുക്ക് ഷോറൂമുകളുണ്ട്. പിന്നെ അവിടൊക്കെ ഇപ്പൊ നമുക്ക് ഓണത്തിന്റെ ഓഫർ നടന്നുകൊണ്ടിരിക്കുകയാണ്. പഠിച്ചമ്പുരാനെ, ഓണത്തിന് ഓഫർ ഉണ്ടല്ലോ. പൊന്നാനി തെങ്ങമാരുന്ന ഇടം വരെ നോക്കണ്ട, നേരെ പാഞ്ഞു വന്നോളി CMH മോട്ടോഴ്സിലേക്ക്.